വിദ്യാഭ്യാസത്തിലൂടെയും നൈപുണ്യത്തിലൂടെയും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ രാജ്യം യുവജനങ്ങളെ സജ്ജമാക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ കൌശൽ ദീക്ഷൻ സമരോയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. अपने आप में अनूठा है. पूरे देश में स्किल डेवलपमेंट से जुड़े संस्थानों का ऐसा साझा कौशल दीक्षांत समारोह एक बहुत ही सराहनीय पहल है. ये आज के भारत की प्राथमिकताओं को भी दर्शाता है. इस आयोजन में देश के हजारों युवा टेक्नोलॉजी के माध्यम से जुड़े हुए हैं. मैं सभी युवाओं को बेहतर भविष्य के लिए बहुत बहुत शुभकामनाएं देता हूं. मेरे युवा നൈപുണ്യമുള്ള യുവജനങ്ങൾക്കായി ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യുവശക്തി കൂടുതൽ ശക്തമാകുമ്പോൾ രാജ്യത്തിന്റെ വികസനവും ത്വരിതപ്പെടും. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയ്ക്ക് കീഴിൽ കോടിക്കണക്കിന് യുവാക്കളെ പരിശീലിപ്പിച്ചതായി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. ഈ നൂറ്റാണ്ട് ഇന്ത്യയുടേതായിരിക്കുമെന്ന് ഇന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്നു. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച 3 സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് IMF-ന് ആത്മവിശ്വാസമുണ്ട്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വികസിക്കുമ്പോൾ യുവജനങ്ങൾക്ക് പുതിയ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുകയാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.